ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ അരി അരച്ചിട്ടല്ല തയ്യാറാക്കുന്നത്, അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അരി അരച്ച് മിക്സിയിലരച്ച് തയ്യാറാക്കുമ്പോൾ ഒരുപാട് കട്ടിയായി പോകുന്നതെന്ന് എല്ലാവരും പരാതി പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അരി അരയ്ക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി ചേർത്ത് അതിനേക്കാളും നല്ല സോഫ്റ്റും പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഇവിടെ ഞാൻ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അളവ് എടുക്കുന്നത്. ഉഴുന്ന് വളരെ കുറച്ച് മതി, നിങ്ങൾക്കറിയായിരിക്കും ഇഡ്ഡലിക്ക് അധികം ഉഴുന്ന് വേണമെന്നില്ല. അപ്പോൾ നമ്മളിത് കുതിർത്തെടുത്തിട്ടുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് 1-2 പ്രാവശ്യം കഴുകിയെടുക്കുക. ശേഷം നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ മാവ് വല്ലാതെ ചൂടായി പോകും, അതുകൊണ്ടാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിയായി പോകുന്നത്. പിന്നെ ഐസ് ക്യൂബ്സ് ഇടാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു അരച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മൾ അരിപ്പൊടി. നമ്മൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെയാണ് കേട്ടോ പറയാം. അത് ആദ്യം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം, കാരണം നമുക്ക് അരിപ്പൊടി ആദ്യം ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ 1¾ കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. വിസ്ക് ഇല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി, നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മാവ് ചൂടാവാതെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് തന്നെ മതി, അരിപ്പൊടി നമുക്ക് പെട്ടെന്ന് കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഉഴുന്നിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് രണ്ടും കൂടി മിക്സായി കിട്ടില്ല, അതുകൊണ്ട് ആദ്യം ഇതിനെ നമ്മൾ ഒരു ബാറ്റർ ആക്കിയതിന് ശേഷം മാത്രം ഉഴുന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു കട്ടിയുള്ള ബാറ്റർ ആക്കിയാണ് എടുക്കേണ്ടത്, ഇഡ്ഡലിക്ക് കുറച്ച് തിക്നെസ് വേണമല്ലോ. അപ്പോൾ അതേ തരികളൊന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിന് നമുക്ക് വിസ്ക് വേണ്ട, കൈയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോഴായിരിക്കും നമ്മുടെ ഇഡ്ഡലി കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇനിയത്തെ മിക്സിങ് കൈ ഉപയോഗിച്ചിട്ട് 3 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് ചെയ്യണം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ മാവിനൊരു പ്രത്യേക ഈ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് അടിച്ചിട്ട് ഓവർ നൈറ്റ് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരത്തെ എടുത്ത് ഉപ്പ് ചേർത്ത് വെച്ചതാണ് കേട്ടോ ഇത്. രാവിലെ ഞാൻ 6 മണി സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇതേ നന്നായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഹോൾസിലും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അങ്ങ് തൂവി പോകുന്ന പോലെ ഒഴിക്കരുത്, ശരിക്കും ഈ ഒരു കറക്റ്റ് ഫില്ലിംഗ് ആയി നിൽക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം, തുളുമ്പി നിൽക്കരുത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇഡ്ഡലി കാണാനും അത്രയ്ക്ക് ഭംഗി ഉണ്ടല്ലോ. ഇത് തന്നെ ശരിക്കും പൊങ്ങി വരും. അപ്പോൾ നല്ലോണം വെള്ളം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവിയിൽ വെച്ചിട്ട് ഇതൊരു 15 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്, കാരണം ഒരുപാട് നേരം ഇരുന്ന് വേവുമ്പോഴും ഒരുപാട് തിക്കായി പോകും. 15 മിനിറ്റിൽ നന്നായിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം, അതിനുശേഷം മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഷേപ്പ് പോകും നമ്മുടെ ഇഡ്ഡലിയുടെ. അതേ ഇപ്പോൾ ഞാൻ ചെറിയ ചൂടോടെ എടുത്തപ്പോഴാണ് ഇങ്ങനെ ആയത്, പക്ഷേ നല്ല സോഫ്റ്റാണ്. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്നതിനേക്കാളും ശരിക്കും പഞ്ഞി പോലെ തന്നെ നല്ല സോഫ്റ്റാണ്. നമ്മൾ ചട്നി ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേനും തന്നെ ഇത് അലിഞ്ഞങ്ങ് പോകും, കണ്ടില്ലേ എത്ര സോഫ്റ്റാണെന്ന്.
അപ്പോൾ അരിപ്പൊടി കൊണ്ട് നമുക്ക് അരി അരച്ചുണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അരിപ്പൊടിയുടെ കാര്യം പറഞ്ഞു, പത്തിരിയും അതുപോലെ തന്നെ ഇടിയപ്പവും വെള്ളപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടത്. അതിൽ മാത്രമേ നമുക്ക് ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. പുട്ടുപൊടിയൊന്നും എടുത്തേക്കരുത്. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.